അല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി 200 ഗോളുകൾ തികച്ചിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ മത്സരത്തിൽ ലൂണ നേടിയ ആ ഒരു മികച്ച ഗോളിലൂടെയായിരുന്നു. ഏതായാലും ഇപ്പോൾ ലൂണയ്ക്ക് അഭിനന്ദന സന്ദേശം അയച്ചുകൊണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സീസണിലെ താരവും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇഷ്ടതാരവുമായ ഇയാൻ ഹ്യൂം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ വളരെയധികം മോശമായ രീതിയിൽ ട്രോളിക്കൊണ്ട് ചെന്നൈയിൻ എഫ് സി ആരാധകരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ഈ കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയുമായുള്ള മത്സരമൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ഫുള്ളായിക്കൊണ്ട് സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാണോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച ഫാൻ ബേസ് ഉള്ള ടീമെന്നും ഇങ്ങനെയാണ് ആരാധകരെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. ഏതാണ്ട് ചെന്നൈയിൻ എഫ് സിയുടെ ഒഫീഷ്യൽ ഫാൻ പേജിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് മഞ്ഞപ്പട എങ്ങനെയാണ്, അതുപോലെയാണ് ചെന്നൈയിൻ എഫ് സിക്ക് സൂപ്പർ മച്ചാൻസ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയുമായുള്ള രണ്ടാം പാദ മത്സരം കഴിഞ്ഞിട്ടില്ല. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമായതുകൊണ്ട് തന്നെ ഇതിനൊക്കെയുള്ള മറുപടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ചെന്നൈയിൻ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള രണ്ടാം പാദ മത്സരത്തിൽ നൽകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. മാത്രമല്ല ആദ്യ പാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ ബസ്സിന് നേരെ സ്പ്രേ അടിക്കുന്ന ചെന്നൈയിൻ എഫ് സി ആരാധകരുടെ വീഡിയോസുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ട്രോളുകളുമായിട്ട് ചെന്നൈയിൻ എഫ് സി ആരാധക കൂട്ടായ്മ രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും ഇവരുടെ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിരുന്ന ഇയാൻ ഹ്യൂം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ മത്സരത്തിൽ അഡ്രിയൻ ലൂണ നേടിയിട്ടുള്ള ഗോൾ വളരെ മികച്ചൊരു ഗോളായിരുന്നു. മാത്രമല്ല താരത്തിൻ്റെ ഈ ഒരു ഗോളൊക്കെ വളരെയധികം ചർച്ചാവിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്നൊക്കെ ലൂണയ്ക്ക് അഭിനന്ദനങ്ങളുമായി കമൻറ്റുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ലൂണയ്ക്ക് അഭിനന്ദനങ്ങളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സീസണിലെ താരവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇപ്പോഴും നല്ല രീതിയിലുള്ള സ്നേഹബന്ധം പുലർത്തുന്ന താരമായ ഇയാൻ ഹ്യൂം രംഗത്ത് വന്നിട്ടുള്ളത്. ലൂണയെ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം കുറിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: മികച്ചൊരു താരമാണ്, ലൂണ നേടിയിട്ടുണ്ടായിരുന്ന ആ ഗോൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും മികച്ച രീതിയിൽ ടീമിനും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന് ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇയാൻ ഹ്യൂമിൻ്റെ സന്ദേശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളൊക്കെ ഇപ്പോഴും ഇയാൻ ഹ്യൂം വീക്ഷിക്കുന്നുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് അദ്ദേഹം ഇന്നലെ ട്വീറ്റ് ചെയ്തിട്ടുള്ള ട്വീറ്റുകളൊക്കെ. ഏതായാലും ഇയാൻ ഹ്യൂമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള താരങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച താരമായി നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് താരമാണെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റായി അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.